നമസ്കാരം. ഖത്തറിൽ വന്നിട്ട് നല്ല കിടലൻ ബാർബിക്യൂ കഴിച്ചിട്ടില്ലെങ്കിൽ മോശമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ബാർബിക്യൂ അതും ഫിഷിൻ്റെ വെറൈറ്റീസ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാനിപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ കൊണ്ടുപോകുന്നത്. വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ഫുഡീസ് മാപ്പ്. ഫുഡീസ് മാപ്പിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് ദനാത്ത് അൽ ബഹറിലേക്കാണ്. ദനാത്ത് അൽ ബഹർ എന്ന് പറയുമ്പോൾ ഒരു അറബിക് പേര്, ഒരു അറബിക് റെസ്റ്റോറൻ്റ് ആണെന്നൊക്കെ തോന്നുമെങ്കിലും നല്ല മലബാറുകാരായിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലം വക്ര സൂക്കിൻ്റെ ഉള്ളിലാണ്. വക്ര സൂക്കിൻ്റെ ഉള്ളിൽ ഒരു വീടിൻ്റെ മുറ്റത്തിരിക്കുന്ന ഒരു ആംബിയൻസിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ഫുഡ് കഴിക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അവിടെ തന്നെ ഫിഷിൻ്റെ പലതരത്തിലുള്ള വെറൈറ്റി അപ്പം തന്നെ ബാർബിക്യൂ ആക്കിയിട്ട് നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന ഒരു സാധ്യത കൂടിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ദോഹയിൽ നിന്ന് വക്രയിലേക്ക് വരുന്ന വഴിക്ക് നേരെ ഒരു ടീ ടൈം സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ആ ടീ ടൈം കാണുന്നതിൻ്റെ സ്ട്രെയിറ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു എൻട്രൻസ് ഉള്ളത്. ഇതിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഫിഷ് മാർക്കറ്റാണ്, തൊട്ടിപ്പുറത്ത് മീറ്റ് മാർക്കറ്റാണ്. ഇതിൻ്റെ നടുവിലൂടെയുള്ള ഈ ഒരു വഴിയിലൂടെ ഇങ്ങനെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്തേക്ക് എത്തും. അതെ, ഒരുപാട് പേര് പോകുന്നുണ്ട്. ഇതൊക്കെ കേട്ടറിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ അത്രയും ഒരു നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരു തീർത്ഥാടനത്തിന് പോകുന്ന പോലെ തന്നെ ആൾക്കാരാണ്, ഇത്ര ഇഷ്ടം പോലെ ആൾക്കാർ പോകുന്നതാണെന്നുണ്ട്. അപ്പോൾ എന്താണ് അവിടെ ഇത്രയും വിശേഷമായിട്ടുള്ള കാര്യം എന്നുള്ളത് ഈ ഒരു വ്ളോഗിലൂടെ നമ്മൾ കാണാൻ പോവാണ്. വക്രാസൂക്കിനുള്ള ഫിഷ് മാർക്കറ്റിൻ്റെയും അതുപോലെ തന്നെ മീറ്റ് മാർക്കറ്റിൻ്റെയും ഇടയിലൂടെ കയറി കഴിഞ്ഞാൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് ബോർഡുകളുണ്ടാവും, ദനാത്ത് അൽ ബഹറിൻ്റെ ബോർഡുകൾ ഉണ്ടാവും. ആ ബോർഡുകളെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ അതെ ഈ പോകുന്ന പോലെ നമുക്ക് കൃത്യമായിട്ട് സ്ഥലത്തെത്താൻ പറ്റും. അപ്പോൾ അവിടെ അതിൻ്റെ ഉള്ളിലെ കാഴ്ച തീർച്ചയായിട്ടും ഖത്തറിൽ വേറെ എവിടെയും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു കാഴ്ചയായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരിക, കഴിക്കാനുള്ള പ്ലാനൊക്കെ വെക്കുക, പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരെ കാത്തിട്ട് സമ്മാനങ്ങൾ എല്ലാ ഫുഡീസ് മാപ്പിൻ്റെ എപ്പിസോഡിൽ ഉള്ളതുപോലെ തന്നെ ഉണ്ട്. ഇപ്പൊ രാത്രി ഏതാണ്ട് 10:30 ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ. ആ സമയത്തുള്ള തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഫുൾ ടൈം ഈ പറയുന്ന പോലെ ഒരു നൈറ്റ് ഔട്ടിങ്ങിനൊക്കെ ആയിട്ട് ആൾക്കാർ, തൊട്ടപ്പുറത്ത് ബീച്ചാണ്, ബീച്ച് സൈഡിൽ ഇരുന്നു കൊണ്ട് ബാർബിക്യൂ കഴിക്കാനുള്ള ഒരു ഫെസിലിറ്റി, അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഒരു ഫെസിലിറ്റി, അങ്ങനെ ഒരുപാട് പ്രത്യേകത. നിങ്ങൾ ഇവിടുത്തെ തിരക്ക് നോക്കിയേ, അത്രയും റഷുള്ള, ഞാൻ ഇത് ഇത്രയും റഷുള്ള റെസ്റ്റോറൻറ്റുകൾ അധികം ഖത്തറിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല ഒരു പക്ഷേ, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പുറത്തുള്ള കാഴ്ച, പുറത്ത് ഒരു ഞാൻ പറഞ്ഞില്ല ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സെറ്റപ്പ്, അതെ ആ മരത്തിൻ്റെ ചുവട്ടിൽ വീടിൻ്റെ മുറ്റത്തിരിക്കുന്ന ഒരു ഫീലിൽ ഭക്ഷണം കഴിക്കുക. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ, ഇതിപ്പോൾ ഓപ്പൺ എയറിൽ കഴിക്കുന്നു, തണുപ്പ് കാലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഫീല് കിട്ടുന്നൊരു സ്ഥലമായിരിക്കും അത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ ഒരാളിരിപ്പുണ്ട്, ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് പോവാണ്. ഇത് ആരാ ഇരിക്കുന്നു നോക്കിയേ, ഇതെന്താണ് കഴിച്ചു കഴിഞ്ഞാൽ പറയാനില്ല, ഞാൻ ഇന്നലെ എത്തിയിട്ടുള്ളൂ. അപ്പോഴാണ് ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി ഒരു പരസ്യവും ഞാൻ കണ്ടില്ല, പക്ഷെ ആളുകളെ വായിന്നൊക്കെ കേട്ട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ എന്തായാലും പോകണം. നമ്മൾ ഫ്രണ്ട് അമീൻ്റെ സുഹൃത്തും കൂടെയാണ് ഇതിൻ്റെ ഓണേഴ്സിലുള്ള ഒരാൾ, ഷിജാസ് അല്ലേ, ഷിജാസ് ഭായിൻ്റെ ഈ ഒരു സൽക്കാരം നമ്മൾ സ്വീകരിച്ചു. അത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ അടുത്ത് എണീക്കുമ്പം മുസമ്മിൽ പറയാണ്, ഇനി ആര് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും പാർട്ടി തരാമെന്ന് പറഞ്ഞാലും ഇവിടെ കൊണ്ടുവരണം. കാരണം അമീദൊക്കെ പറഞ്ഞത് സീ ഫുഡിൽ ജീവിതത്തിൽ കഴിച്ച ഏറ്റവും നല്ല ഫുഡാണ് ഇവിടെ കിട്ടിയത്. എൻ്റെ അഭിപ്രായം അത് തന്നെയാണ്. ഇത് എസ്പെഷ്യലി ഈ ചമ്മന്തി ഉണ്ടല്ലോ, അത് മാത്രം മതി. ഇതാണ് ഇവിടുത്തെ വെറൈറ്റി. ദൈവമേ, ഞാൻ ശ്രദ്ധിച്ചില്ല, ക്ഷമിക്കും. ഞാൻ ഹമീദക്ക ഹമീദക്ക പറയുമ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഹമീദക്ക ഖത്തറിലെ ഒരുവിധം എല്ലാവർക്കും അറിയാം, ഒരു കലയുമായിട്ട് ചെറിയൊരു ബന്ധമെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, കലാകാരന്മാരെ അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുന്നൊരു മനുഷ്യൻ. ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങുകയാണ്. അതെ, എന്തുണ്ട് ഇവിടുത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട്? ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞതേയുള്ളൂ, ഞാൻ ഒരുപാട് ഹോട്ടലിൽ നിന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് സീ ഫുഡ് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത്ര ഒരു ടേസ്റ്റിൽ ഇതുവരെ കഴിച്ചില്ല. ആത്മാർത്ഥമായിട്ട് പറയാം, ഞാനിപ്പോ നോർമലി ചെയ്യുന്ന പോലെ ഒരു വ്ളോഗ് ചെയ്യാൻ വന്നതാണ്. അപ്പൊ ഇവരൊന്നും ഇവിടെ പ്രതീക്ഷിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുമ്പോഴാണ് ഇത് കാണുന്നത്. ഇതൊന്നും പ്രീ പ്ലാൻഡ് ആണെന്ന് ചിലപ്പോൾ ആൾക്കാർ ചിന്തിച്ചേക്കും, പക്ഷെ ഇവരെ ആരെയും കണ്ടിട്ടില്ല. ഇവിടെ വരുമ്പോഴാണ് കാണുന്നത്. അത്രയും ക്രൗഡ് ഉണ്ട് എന്നുള്ളതും പ്രതീക്ഷിച്ചിട്ടില്ല. മുമ്പൊരിക്കൽ വന്നപ്പോ ഇത്രയും ക്രൗഡ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ഇപ്പൊ വരുമ്പോ ഇത്രയും വലുതായിട്ട് വളർന്നു സംഭവം. അപ്പൊ ഇതിന്റെയൊക്കെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഇവർ. അപ്പോ എന്തു പറയുന്നു, ഇപ്പോ നമ്മളെ കുറെ കാലം മുമ്പ് വന്ന ദിവസം ഇങ്ങനൊന്നും ആയിരുന്നില്ല, അന്ന് ഭയങ്കര സൈലന്റ് ആയിരുന്നു, അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വരുമ്പോഴേക്കും ഈ കടല് പോലെ ആൾക്കാരുടെ രഹസ്യം എന്താ? എന്താ ടേസ്റ്റ് കൊണ്ട് തന്നെ ആളുകൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു. ഫിഷ് ഫ്രഷ്, അതാണ് നമ്മുടെ മെയിൻ പ്രത്യേകത. എന്തൊക്കെ ടൈപ്പ് ഫിഷാണ് ഇവിടെ ഫിഷ് മാർക്കറ്റിൽ? ഫിഷ് മാർക്കറ്റിൽ ഞങ്ങൾക്ക് സ്റ്റോർ ഉണ്ട്, അവിടുന്ന് എല്ലാ ഫ്രഷ് ഫിഷ് ഡെയിലി ഞങ്ങൾ ഓക്ഷനിൽ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരുന്ന, വൈകിട്ട് വന്നിട്ട് ഗ്രില്ല് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ റേറ്റിന്റെ കാര്യം എങ്ങനെയായിരിക്കും? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഷിന് ഓരോ ദിവസം ഓരോ റേറ്റ് ആയിരിക്കും? ആ, അത് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. അതായത് ഫിഷിന്റെ, അതായത് അവൈലബിലിറ്റി കണക്കായിട്ട് റേറ്റ് അനുസരിച്ചുള്ള പ്രൈസുകളും, കൂടുതൽ പ്രൈസ് ഒന്നുമില്ല. പെർ ഹെഡ് മാക്സിമം 25 റിയാൽ വരെയുള്ളൂ സീ ഫുഡ്.
സീ ബാസ് എന്തായാലും ടേസ്റ്റ് ചെയ്യണം ഇവിടുത്തെ റെഡ് സീ ബാസ്, സീ ബാസ് തുർക്കിയുടെ, പിന്നെ റെഡ് സ്നാപ്പർ, പിന്നെ ഇവിടുത്തെ ജ്യൂസി ഒരു പ്രോൺസ് ഉണ്ട്, അതും ടേസ്റ്റ് ചെയ്യണം. ഈ ആംബിയൻസ് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ചൂടുകാലമാണ്, ഇനിയിപ്പോ തണുപ്പിലേക്ക് പോകാൻ പോവാ, തണുപ്പിലേക്ക് പോകുമ്പോഴേക്ക് ഉള്ള ഒരു പ്രതീക്ഷ എന്താ, ഇപ്പൊ ചൂടത്ത് തന്നെ ഇത്രയും ആൾക്കാർ പുറത്തു, ഇനിയിപ്പോ അടുത്തൊരു ലെവലിൽ എന്ന് പറയുമ്പോഴേക്ക് എന്തൊക്കെയാണ്, എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് പോവുണ്ടാവും. എന്തായാലും അത് നന്നാവട്ടെ, ഒരു ഒരു സ്ഥാപനം, അതിന്റെ ഏറ്റവും മലയാളികളുടെ ഒരു സ്ഥാപനം അത്രയും ഗംഭീരമായിട്ടുള്ള അഭിപ്രായമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ നമുക്ക് തന്നെ സന്തോഷിക്കാം. തീർച്ചയായിട്ടും ഖത്തറിലെ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ എപ്പോഴെങ്കിലും ആയിട്ട് ഇവിടെ വരും, ഇപ്പൊ ഇവിടെ തന്നെ ഒരുപാട് പേര് കഴിക്കുന്ന ആളാണ്. എന്താ പേരെന്താ? ഷഫീർ. ഷഫീർ പട്ടാമ്പി. അതെ, കേട്ടറിഞ്ഞു വരുന്നതാണ്. പൊള്ളിയാണ്, എല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണം, മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. സീബാസ് നന്നായിരുന്നു. തുർക്കിയുടെ, തുർക്കി ഫിഷാണ്. ഗംഭീരാട്ട. അപ്പൊ ഇവിടെ വേറെ കുറച്ച് ആൾക്കാർ ഇതൊക്കെ എന്താ പറയാന്നെനിക്കറിയാൻ പേര്, ഒരുപാട് കാലത്തിന് ശേഷം കേൾക്കണേ. ഞങ്ങൾ അങ്കമാലിയാണ്, അങ്കമാലി ചാലക്കുടിയ. ഞങ്ങളിപ്പോ ആദ്യമായിട്ട് വരുന്നതാണ്, ഞാനും ഞങ്ങൾ ശേഷഭായിട്ട് ഒരു 8 വർഷത്തെ പരിചയമുണ്ട്. ഞങ്ങൾ സ്ഥിരം ഷോപ്പിൽ വരുന്നവരാണ്, അപ്പോ ഒരുപാട് കേട്ടു, അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നാണ്. വലുതാണോ? അല്ല, ആദ്യത്തെ വായ വായിലോട്ട് വെക്കാൻ പോണേ ഉള്ളു. ഞാൻ സമ്മതിച്ചില്ല, നീ വായിൽ വെക്കാൻ സമ്മതിച്ചു. അപ്പൊ കഴിച്ചിട്ട് കുറച്ച് ഞാൻ പറയണം കേട്ടോ. നടക്കട്ടെ, നടക്കട്ടെ. ഇപ്പൊ ഇതിപ്പോ നമുക്കുള്ള ഒരു ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, പലതരത്തിലുള്ള ഫിഷ്. എന്തൊക്കെയാ ഫിഷ്? റെഡ് സ്നാപ്പർ എന്ന് പറയുന്നത് ചെമ്പല്ലി അല്ലെ. ഇത് സീ ബാസ്, ഇതാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം അല്ലേ. ഇത് ഞണ്ട്, പിന്നെ സീബ്രി, പ്രോൺസ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഇപ്പൊ നമുക്ക് മുമ്പിൽ. ഇതിന്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേറെ എന്തെങ്കിലും റൈസാണ്, മന്തി റൈസാണ് ഉണ്ടാവുക. ഓക്കെ ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ്. അടിപൊളി അടിപൊളി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്ലാനിങ്ങോടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഉള്ളിലേക്ക് കയറിയത്. പക്ഷെ ഉള്ളിലേക്ക് കയറിയപ്പോഴേക്ക് ആ ഒരു ലെവലേ വിട്ടുപോയി. ആ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. കാരണം നേരെ ഇങ്ങോട്ട് കയറി വന്നു, കയറി വന്നപ്പോഴേക്ക് ഇത്രയും വലിയൊരു ബഹളം, അവിടെ തന്നെ നമുക്കൊക്കെ പരിചയമുള്ള ഒരുപാട് പേരെ കണ്ടു. ഈ ഇതിപ്പോൾ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഈ സൂക്കിൻ്റെ ഉള്ളിലത്തെ ഒരു സ്പേസാണ്. ഈ സ്പേസിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരു 4 ഭാഗവും കവേർഡ് ആയിട്ടുള്ള ഒരു സ്ഥലം, അവിടെ ഓപ്പൺ എയർ, അതിൻ്റെ നടുക്കൊരു മരം, ആ മരത്തിൻ്റെ ചുവട്ടിൽ ഇതുപോലെ കുറേ ടേബിളുകൾ, അവിടെ നമ്മുടെ കംപ്ലീറ്റ് മലയാളീസ് ആണെന്നുള്ളതാണ്. ഇതിൽ കാണുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും എന്ന് വെച്ചാൽ 99% മലയാളീസ് ആണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഇവിടെ കാര്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ, അപ്പോഴേക്ക് ഇവിടെ രണ്ടുപേരും ഞെട്ടി. ഷബീർ, അംജദ്, ഹീമ, റിസ. ഞങ്ങൾ മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ്, കൊറേ ഈ ഹോട്ടൽ കുറച്ചായി തുടങ്ങിയിട്ട് പറഞ്ഞു കേട്ട്, പക്ഷെ ഇപ്പോഴാണ് വരാൻ പറ്റിയത്. ഇപ്പോഴാണല്ലോ കൂടുതൽ അറിയപ്പെടുന്നത്. ശരി, വലുതാണോ? തീർച്ചയായിട്ടും നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല ഫിഷ്, നല്ല ഉഷാറായിട്ടുണ്ട് ഫിഷ്. ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും. താങ്ക് യു, താങ്ക് യു. അപ്പൊ ഇവിടെ കുറച്ച് തലമൂത്ത ആൾക്കാർ അവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. പേരെന്താ? എന്റെ പേര് മുഹമ്മദ് ഇസ്മായിൽ. ഹാരിസ് മീൻസ് ആദ്യമായിട്ടാണോ വരുന്നത്? അപ്പൊ എന്തായാലും നമുക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ആവട്ടെ. കഴിച്ച ആൾക്കാരൊക്കെ ഗംഭീര അഭിപ്രായം പറയുന്നു, അപ്പൊ നിങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് പറയണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോ ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ പേരെന്താ? എന്റെ പേര് കസ്തൂരി. കസ്തൂരി, കുറേ കാലത്തിന് ശേഷം ആ പേര് കാവേരി. കാവേരി, കസ്തൂരി, കാവേരി. ഈ ഗണത്തിൽ ഇനി അടുത്താരാ? എന്റെ പേര് വിവേക്. കേരളത്തിന്റെ അങ്ങ് മുതൽ ഇങ്ങ് വരെ ഉണ്ടോ? ഉണ്ട്. എന്താ നിങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത്? അമ്മ പറഞ്ഞു നമ്മൾ ഓർഡർ ചെയ്തു. സോ ഇപ്പൊ എന്റെ മുമ്പിൽ നിങ്ങൾക്ക് കൊറേ ഫിഷ് കാണാം. തൊട്ടപ്പുറത്ത് ഫിഷ് മാർക്കറ്റ് ആണ്. അപ്പൊ അവിടുന്ന് ഇവരെടുത്ത് കൊണ്ടുവന്നിട്ട് വെച്ചിട്ടുള്ള ഡിസ്പ്ലേ സംഭവങ്ങളാണ്. ഇതൊക്കെ ഫ്രഷ് ഫിഷ് ആണ്. ഇവിടുന്ന് നമുക്ക് ഏത് സാധനമാണോ വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ സാധനം എടുത്തിട്ട് അപ്പൊ തന്നെ ബാർബിക്യൂ ആക്കി തരും. ഇങ്ങനെയുള്ള ഫെസിലിറ്റി ഖത്തറിൽ എത്ര സ്ഥലത്ത് ഉണ്ട് എന്നുള്ളത് വളരെ ചുരുക്കമായിരിക്കും. ചിലപ്പോൾ സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം കിട്ടുന്ന ഒരു ഫെസിലിറ്റി ആയിരിക്കും. അതാണ് ഇവിടെ നമുക്ക് ഇത് വില വിവര പട്ടിക അടക്കം ഇവിടെ ചെറിയ വിലക്ക് കിട്ടുന്നത്. ഇപ്പൊ ഈ ഒരു സമയത്ത് ഇപ്പൊ ഞാൻ ഷൂട്ട് തുടങ്ങിയിട്ട് ഏതാണ്ട് 1 മണിക്കൂറിന് മേലെയായി. ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ നിൽക്കുന്ന ആൾക്കാരെ കാണാം. പുതിയതായിട്ട് നേരത്തെ കണ്ട മുഖങ്ങളൊന്നും അല്ല, എല്ലാം പുതിയ മുഖങ്ങളാണ്. എവിടെയാണ്? ഓ, ഇതൊക്കെ പരിചയമുള്ള മുഖങ്ങളാണ്, അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പരിചയമുള്ള മുഖങ്ങളാണ്.
ഖത്തറിൽ തന്നെ ഒരുപാട് ബ്ലോഗ് ചെയ്തിട്ടും ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടൊക്കെ ഉള്ളതുകൊണ്ട് അവിടെയൊക്കെ എവിടേക്കായിട്ട് കണ്ടിട്ടുള്ള ഒരുപാട് മുഖങ്ങൾ ഇവിടെ കാണുകയാണ്. ഞാൻ ആദ്യമായിട്ടൊരു ബർത്ത്ഡേ പാർട്ടി ഹോസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തിന്റെ മകളുടേതാണ്. ഇവിടെ ഞങ്ങൾ ഇപ്പൊ നാലാമത്തേതാണ്, ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഫിഷ് കഴിക്കാൻ പോകുമ്പോ ഫിഷിന്റെ ഒരു പാട്ട് മസ്റ്റ് ആണെന്നാണ് മൂപ്പർ പറഞ്ഞത്. അപ്പൊ മൂപ്പറിന്റെ പാടാനും പോവാണ്. വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്, കൊടംപുളി ഇട്ടു വച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചുനനെ. ഇതാണ് ആ ഒരു വൈബ്, അങ്ങനെയുള്ള ഒരു മൂഡിന് പറ്റിയ സ്ഥലമാണെന്നുള്ളതാണ് ഇതിൽ നിന്നും ഫീൽ ചെയ്യുന്നത്. കൃത്യമായിട്ട് നമ്മുടെ ഓപ്പൺ എയറിൽ ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ വളരെ ഫ്രീഡത്തോടെ ഇരിക്കാൻ പറ്റുന്ന, കഴിക്കാൻ പറ്റുന്ന, സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ദനാത്തൽ ബഹറിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഒരിക്കലെങ്കിലും തീർച്ചയായിട്ടും വരണം, എക്സ്പീരിയൻസ് ചെയ്യണം. ദോഹയിലുള്ള ഒരുപാട് മലയാളികളെ വീണ്ടും വീണ്ടും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് പേര് ഇവിടെ ഇരിപ്പുണ്ട്. പേരെന്താണ്? എന്റെ പേര് സക്കറിയ. യൂസഫ്. യൂസഫ്, അങ്ങോട്ടൊക്കെ ഒരുപാട് പേരുണ്ട്. എവിടെയാ നിങ്ങളൊക്കെ? നാട്ടിൽ എവിടെയാ? കണ്ണൂര്. നമ്മളെ നാട്ടുകാരാണ്. കണ്ണൂർ എവിടെയാ? കണ്ണൂര് ചെക്കിക്കുളം മാണിയൂർ. അറിയോ? പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് വരുന്നതാണ്. അപ്പൊ എന്തായാലും ഗംഭീരമായിട്ട് കഴിക്കൂ. ഫിഷ് മാത്രമായിട്ട് ഇങ്ങനെ ബി ബി ക്യു ഫിഷ് മാത്രമായിട്ട് ഇവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ടെസ്റ്റ് വീണ്ടും വരാം. നല്ല എക്സ്പീരിയൻസ് ആവട്ടെ. എന്തായാലും ഗംഭീരമായിട്ട് കഴിക്കും. ഓക്കെ, അപ്പൊ ഉഷാറാക്കൂ. നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടുന്ന ആൾക്കാരുണ്ടോ? അവിടെ നിന്ന് പടിപടിയായിട്ട് പാടില്ല. നീ എന്താ പുച്ഛിച്ച അവളെ? ഇത്രയും ഓറഞ്ച് ടീഷർട്ടൊക്കെ ഇട്ട് നിനക്കൊരു പാട്ടുപാടം തരില്ല. അത് മോശമായിപ്പോയി. ഓൾമോസ്റ്റ് ഒരേ സമയത്ത് പുറത്തും അകത്തുമായിട്ട് 200 ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇവിടെ ഈ ടേബിളിൽ ഇതേ വേറെ കുറെ ആൾക്കാരെ കാണാം. സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണോ? അതെ. പേരെന്താ? കെൽവിൻ. സീബാസ്, അതേമാതിരി തന്നെ മന്തി റൈസ്, ഇതാണ് സ്ഥിര ഐറ്റം. കോഴിക്കോട്. ചേച്ചി കോഴിക്കോട്, മൂപ്പര് ചാലക്കുടി. അല്ല ഒന്നുമില്ല, നിങ്ങൾ ചോദിച്ചോണ്ട് ചിരിച്ചത്. ഓക്കെ, ഉഷാറാവട്ടെ. അപ്പൊ നന്നായിട്ട് കഴിക്കും. പേരെന്താ ചേട്ടാ? അനീസ്. അനീസ്. ജമാൽ. ആ ചേട്ടനാണ് എന്നെ കാര്യമായിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞത്. ചേട്ടന്റെ കയ്യിൽ എന്തൊക്കെയോ ഇപ്പൊ സ്പെഷ്യൽ ആയിട്ടുണ്ട്. പേരെന്താ ഒന്നുകൂടി പറഞ്ഞേ? ഷജീദ്. ഹംന. ഹംന. ഒരേ ടൈപ്പ് ഡ്രസ് ഒക്കെ ഇട്ടിരിക്കുന്ന ആൾക്കാരുടെ പേരെന്താ? നിഷ. നൈറ. നൈറ. അടിപൊളി, അടിപൊളി. ഞങ്ങൾ നമ്മള് മൂന്ന് പേർക്കും കണ്ണാടി ഉണ്ട്. നമ്മള് മൂന്ന് പേരും ബുദ്ധിയുള്ള ആൾക്കാരാ കേട്ടോ. കണ്ണാടിയുള്ള ആൾക്കാര് ബുദ്ധിയുള്ള ആൾക്കാരാന്ന് പറയാറ്. ഏ, ആ മൂപ്പരുണ്ട്. അപ്പൊ നാലാളായി അല്ലേ? നമ്മള് നാലാള് ബുദ്ധിയില്ല. ഇവർക്ക് എത്ര പോരാ അല്ലേ? നീ മുഖിലോ പുതുമഴ മണിയോ തൂവെയിലോ ഇരുളല നിഴലോ അറിയില്ലെന്നു നീ എന്ന ചാരുത അറിയാമിന്നിതാണെൻ്റെ ചേതന ഉയിൽ നിറയും അതിശയകരഭാവം. ആള് പുലിയല്ലേ, എന്നിട്ടാണ് നീ ഇത്രയും മടിച്ചിരുന്നത്? ഇല്ല ഇല്ല എന്നെല്ലാം പറഞ്ഞിട്ട്. അടിപൊളി, സൂപ്പർ സൂപ്പർ പാട്ടുകാരാണ് കേട്ടോ. അപ്പൊ ഇവിടെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ട് വന്ന ആൾക്കാരാണ്. പേരെന്താ? ഹസാൻ. ആലോചിക്കുന്നു, അങ്ങോട്ട് നോക്കിയിട്ട്, പടിഞ്ഞാറോട്ട് നോക്കിട്ട് ആലോചിക്കുന്നു പേരെന്താണെന്നുള്ളത്. ശ്രീലങ്ക. നമ്മള് റൊമ്പ കഷ്ടം, അതിനാലാ നാ ഉങ്കിട്ട് അവളോ പേസ മാട്ടേം. അതെ, ജോസഫിന്റെ, ജോസഫ് അന്നകുട്ടി ജോസിന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റേറ്റസ് കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അറിയുന്നത്. സിസ്റ്ററാണ് പറഞ്ഞത്. അപ്പൊ അവള് ഷോട്ട് ഇട്ടു, സ്ക്രീൻഷോട്ട് ഇട്ടു. അങ്ങനെ ഞങ്ങൾ ഇന്നലെ വന്നു. അപ്പൊ ഇന്ന് ഞങ്ങൾ ഒന്നും കൂടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ വന്നു. അടിപൊളി. അവർ രണ്ടാമത്തെ തവണ വരുന്നത്. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഈ മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഇതുപോലുള്ളൊരു സ്ഥലത്ത്, ഇതുപോലൊരു ആംബിയൻസിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് ദോഹയിൽ വളരെ അപൂർവമാണ്. അപ്പൊ അതെന്തായാലും യൂട്ടിലൈസ് ചെയ്യുക, നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ അത്രയേ ഉള്ളൂ കാര്യങ്ങള്.
വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഇവിടെ വന്നു പോകുന്ന ക്രൗഡിലേക്ക് കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ ആൾക്കാർ പുതുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂരിഭാഗം ആൾക്കാരും ഫസ്റ്റ് ടൈം വരുന്ന ആൾക്കാരാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും എല്ലാ ആൾക്കാരും ഇത് കേട്ടറിഞ്ഞിട്ട് അല്ലെങ്കിൽ പറഞ്ഞറിഞ്ഞിട്ട് ടേസ്റ്റ് അറിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ്. ഇപ്പം എനിക്ക് മുമ്പിൽ കുറേ സാധനങ്ങളുണ്ട്. ഇത് കംപ്ലീറ്റ് ഞാൻ ഒറ്റക്ക് കഴിക്കാൻ പോകുന്നതല്ല, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ കൂടിയിട്ട് ഇല്ല എൻ്റെ വയറിൻ്റെ കണ്ണൊക്കെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആൾക്കാർ ചിരിക്കാറ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ എന്തായാലും കേട്ടറിഞ്ഞിട്ട് അടിപൊളിയാണെന്ന് കേട്ടു. അപ്പോൾ ഓരോ സാധനമായിട്ട് ജസ്റ്റ് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പൊ ഞാൻ ചെറുതായിട്ടൊരു അംഗത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ വീതുളിയും കൊട്ടുളിയും എടുത്തിട്ട് മൂപ്പര് മുറിച്ച് വെച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഈ സംഭവം നമ്മുടെ ചെമ്പല്ലിയാണ്, നാട്ടിലെ ചെമ്പല്ലിനെ പൊളുത്തിയിട്ട് അതിന്റെ മുകളിൽ മസാലയൊക്കെ തേച്ചിട്ട് വെച്ചിട്ട് സാധനമാണ്. സംഭവം ടോപ്പായിട്ടുണ്ട്. സീബാസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും നന്നായിട്ട് എല്ലാവരും അഭിപ്രായം പറയുന്ന ഒരു സാധനമാണ്. അത് തുർക്കിഷ് ആണ് അല്ലെ? ആ, തുർക്കിഷ് സാധനമാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു സാധനമാണ് ഇവിടുത്തെ പ്രോൺസ്. അത്രയും ടേസ്റ്റി ആയിട്ട് പ്രോൺസ് ആണ്, സൂപ്പർ ആയിട്ട് ഗ്രില്ല് ചെയ്യുന്ന സാധനമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ഇവിടുത്തെ ചട്നി. ചട്നിയും അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. അതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ്. അതിൻ്റെ കൂടെ കഴിക്കാനും പിന്നെ ഉള്ളത് മന്തി റൈസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഒരു വെറൈറ്റി കൊണ്ട് ഇത്രയും ആൾക്കാർ പുതുതായിട്ട് കേട്ടറിഞ്ഞിട്ട് വരുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും വരിക, ഒരു തവണയെങ്കിലും വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറിയിക്കുക. ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്തി തന്നതിലുള്ള സന്തോഷം തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പറയണം, നീ പറഞ്ഞ ശരിയായിട്ടുള്ള അതിൽ ക്ലിയറായിട്ട് പറയണം. അപ്പോൾ ഫുഡീസ് മാപ്പിൻ്റെ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. സോ ഈ ഒരു ടേസ്റ്റ് പരിചയപ്പെടുത്താൻ സാധിച്ചത് വലിയ സന്തോഷം. കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഫേസ്ബുക്കിന്റെ പുതിയ പോളിസികൾ പ്രകാരം ആർ ജെ സൂരജ് എന്നുള്ള ഈ ഒരു പേജിൽ പോസ്റ്റ് ചെയ്യുന്ന ഓരോ പോസ്റ്റുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താനായി പേജ് ലൈക്ക് ചെയ്ത് വെച്ച ശേഷം ഫോളോ എന്നുള്ള ഓപ്ഷനിൽ സി ഫസ്റ്റ് എന്നത് ആക്ടിവേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.